നമസ്കാരം. വീണ്ടും ഒരു തൊഴിലാളി ദിനം കൂടി കടന്നെത്തിയിരിക്കുകയാണ്. സാർവരാജ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ എന്ന വയലാറിന്റെ ഗാനം അനുസ്മരിച്ച് ഓരോ തൊഴിലാളികളും നാളെ മെയ് ദിനം ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡിനെ തുടർന്ന് തൊഴിലാളി ദിനം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടില്ലെങ്കിലും ഇത്തവണ വിപുലമായ പരിപാടികൾ നടത്താനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. പുതിയൊരു തൊഴിലാളി ദിനം കൂടി കടന്നു വരുമ്പോൾ അതിന് പിന്നിലെ ചരിത്രവും നാം എല്ലാവരും അറിയേണ്ടതുണ്ട്. തൊഴിലാളി ദിനത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിവിധ വാദങ്ങൾ ഉയരുന്നുണ്ട്. 1856 തൊഴിൽ സമയം 8 മണിക്കൂറായി നിശ്ചയിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഓസ്ട്രേലിയയിലാണ് തൊഴിലാളി ദിനം ആചരിക്കുകയെന്ന ആശയം ഉയർന്നതെന്നാണ് അതിൽ ആദ്യം ഉയർന്നു വന്ന വാദം. തൊഴിലാളി ദിനത്തിന്റെ മറ്റൊരു വാദം ഉയർന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു. അമേരിക്കയിലെ ചിക്കാഗോയിൽ 1886 ഹേ കൂട്ടക്കൊലയുടെ സ്മരണാർത്ഥമാണ് മെയ് ദിനം ആചരിക്കുന്നതെന്നും കരുതപ്പെടുന്നു. തൊഴിലാളികൾ സമാധാനപരമായി നടത്തിയ പൊതുയോഗത്തിൽ പോലീസ് നടത്തിയ വെടിവയ്പ്പാണ് ഹേ കൂട്ടക്കൊല. തൊഴിലാളി ദിനത്തിൽ അർജന്റീനയിൽ നിന്നുയരുന്ന വാദം മറ്റൊന്നാണ്. അർജന്റീനയിൽ മെയ് 1 തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ട ദിവസത്തിന്റെ വാർഷികം എന്ന നിലയിൽ ധാരാളം ആഘോഷങ്ങൾ അരങ്ങേറുകയാണ് ചെയ്യുന്നത്. പ്രാദേശികമായി ചെറുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നു, പരസ്പരം ആശംസകൾ കൈമാറുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാറുണ്ട്. 1909 മെയ് ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളിൽ പോലീസ് 9 തൊഴിലാളികളെ വെടിവെച്ചു കൊല്ലുകയുണ്ടായി. അർജന്റീനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു ഇത്. ഹുവാൻ ഡി പെറോൺ എന്നയാളുടെ നേതൃത്വത്തിൽ വന്ന തൊഴിലാളി വർഗ സർക്കാരാണ് ഈ ദിനം വളരെ പ്രാധാന്യത്തോടെ കൊണ്ടാടുവാൻ തീരുമാനിച്ചതെന്നും ചരിത്രം പറയുന്നുണ്ട്. അതേസമയം 1904 ആംസ്റ്റർഡാമിൽ നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിന്റെ വാർഷിക യോഗത്തിലാണ് തൊഴിൽ സമയം 8 മണിക്കൂറാക്കിയതിന്റെ വാർഷികമായി തൊഴിലാളി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. തൊഴിലാളികളുടെ ബഹുമാന സൂചകമായി 80 രാജ്യങ്ങൾ ഈ ദിനത്തിൽ പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 1923 മദ്രാസിലാണ് ആദ്യമായി മെയ് ദിനം ആഘോഷിക്കുന്നത്. മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം ജനറൽ സെക്രട്ടറി വൈക്കോവാണ് തൊഴിൽ ദിനം പൊതു അവധിയാക്കണമെന്ന് പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗിനോട് ആവശ്യപ്പെട്ടത്. അതിനുശേഷമാണ് മെയ് 1 ഇന്ത്യയിൽ പൊതു അവധിയായത്. സമീപകാലത്തായി ബംഗളൂരുവിലും മറ്റുമുള്ള ടെക്കികളും മെയ് ദിന റാലികളും ആഘോഷങ്ങളും നടത്തി വരാറുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.